സെലക്ട് ഹോംസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട്ടിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന എടത്തല എന്ന സ്ഥലത്താണ്. അവിടെയായിട്ട് ഏകദേശം 4.5 സെന്റ് സ്ഥലത്ത് 2040 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിൽ തീർത്തിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. നല്ലൊരു വില്ല പ്രൊജക്റ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പുക്കാട്ടുപടിയിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്ററും കളമശ്ശേരിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 7.5 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. കൂടാതെ ബസ് റൂട്ടിൽ നിന്നും വെറും 400 മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ. വീടിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ വീട് അന്വേഷിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലുള്ള ഒരു വീട് നിങ്ങളുടെ സ്ഥലത്ത് പണിയുന്നതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മിതമായ നിരക്കിൽ ഞങ്ങൾ ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ചെയ്തു തരുന്നതായിരിക്കും. വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ കണ്ടംപററി സ്റ്റൈലിൽ അതിമനോഹരമായിട്ടുള്ള ഒരു എലിവേഷനോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പ് എലിവേഷനുമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഗേറ്റുകൾ ഒരെണ്ണം സ്ലൈഡിങ് ഒരെണ്ണം ഫോൾഡിങ് ചെയ്യുന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർപോർച്ചിലേക്കാണ്. വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഏകദേശം 1.5 മീറ്ററോളം ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും ഏകദേശം 1.5 മീറ്ററോളം ഗ്യാപ്പ് നൽകിയിട്ടുണ്ട്. മുറ്റത്തെല്ലാം ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വീടിന്റെ സിറ്റ് ഔട്ടിലായിട്ട് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് ആഞ്ഞിലിയിലും മഹാഗണിയിലുമായിട്ടാണ്. ഈ വീടിന്റെ വാട്ടർ സോഴ്സ് വരുന്നത് കിണർ വെള്ളമാണ്. കൂടാതെ വാട്ടർ കണക്ഷനും ഈ വീടിനോട് ചേർന്ന് തന്നെ അവൈലബിൾ ആണ്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം ഭംഗിയുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കുകളും അതേപോലെ തന്നെ നല്ലൊരു TV യൂണിറ്റും ലിവിംഗ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഈ വീടിനായി നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ടേബിൾ കിട്ടാലും പാസേജിനൊന്നും ഒരു തടസ്സം വരാത്ത രീതിയിലാണ് ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അത്യാവശ്യം നല്ലൊരു വാഷിംഗ് കൗണ്ടറും സജ്ജമാക്കിയിട്ടുണ്ട്. നല്ലൊരു ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഡൈനിങ് ഏരിയയിലും നൽകിയിട്ടുണ്ട്. കിച്ചണിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ് ഈ വീടിനായി നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുണ്ട്. മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ ചെറിയൊരു ഫോൾ സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീടിന്റെ ബാക്ക് സൈഡിലായി ഏകദേശം 1.5 മീറ്ററോളം ഗ്യാപ്പ് നൽകിയിട്ടുണ്ട്. ഒരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. 4 ബെഡ്റൂമുകളുള്ള വീടിനായി താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. നല്ല വലുപ്പമുള്ള റൂം തന്നെയാണത്. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വലിയൊരു വാർഡ്രോബും ആ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഈ വീടിനായി നൽകിയിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സുകളാണ് എല്ലാ ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത്.
രണ്ടാമത്തെ ബെഡ്റൂമും അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അത്രയും വലിപ്പമില്ലെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത്. നല്ല സൗകര്യമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനായും നൽകിയിരിക്കുന്നത്. ബാത്റൂമിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ സ്റ്റെപ്പുകളിലും ഗ്രാനൈറ്റുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലാസിലും അതുപോലെ തന്നെ വുഡിലുമായിട്ടാണ്. സ്റ്റെപ്പുകൾക്കായി നമ്മൾ നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു അപ്പർ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഏരിയയിൽ ഒരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിലും രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു റൂം തന്നെയാണത്. അവിടെയും മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും അത്യാവശ്യം വലുപ്പമുള്ളൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടൈലുകൾ തന്നെയാണ് മുകളിലത്തെ നിലയിലും ഉപയോഗിച്ചിരിക്കുന്നത്. സാമാന്യം വലുപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനായും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമും അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെയാണ്. അവിടെയും മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും അത്യാവശ്യം വലുപ്പമുള്ളൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനായും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകളെ കൂടാതെ അത്യാവശ്യം സൗകര്യമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയും ഈ വീടിനായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടെറസിലേക്ക് പോകുന്ന ഒരു സ്റ്റെയർ നമ്മൾക്കവിടെ കാണാൻ സാധിക്കും. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററും ആലുവയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്ററും കളമശ്ശേരിയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിനായി ഉദ്ദേശിക്കുന്ന വില 78 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കൂടാതെ വിവിധ ബഡ്ജറ്റിലുള്ള വീടുകൾക്കായി ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.